വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ഓൺലൈൻ ബൈബിൾ സ്റ്റഡിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ ശ്രീ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു നമ്മുടെ ഒരുമിച്ചുള്ള പഠനം അനുഗ്രഹകരമായി തീരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ടത് സ്വർഗീയ പിതാവേ വീണ്ടും ഒരിക്കൽ കൂടെ തിരുസന്നിധിയിലടുത്തു വരുവാൻ തിരുമുഖത്തേക്ക് നോക്കുവാൻ നൽകി തന്ന വിലയേറിയ അവസരത്തിനായിട്ട് നീയോട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ ഭർത്താവ് വീണ്ടും ഞങ്ങൾ അതൊരു വചനത്തിന് ചുറ്റും ആയിരിക്കുമ്പോൾ അവിടുത്തെ അടിയങ്ങളെ നിറയ്ക്കുകയും ദൈവത്തിൻ്റെ വചനത്തിലെ അത്ഭുതകരമായ സത്യങ്ങളെ ഗ്രഹിക്കേണ്ടത് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കുകയും തുറക്കുകയും അത് ഗ്രഹിപ്പാനായിട്ട് കർത്താവ് ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കും സർവവല്ലഭനായ നിത്യനായ പരിശുദ്ധനായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഞങ്ങളുടെ വചനം ഞങ്ങൾക്ക് ഏറ്റവും ഐശ്വര്യമായി ലഭിപ്പാൻ തക്കണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ഒരുക്കണമേ അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ആത്യന്ത ശക്തി ഞങ്ങളുടെ മൺപാത്രങ്ങൾ വ്യാപരിച്ച് കർത്താവേ തിരുവചനത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും അത് ഗ്രഹിക്കാനും ക്രതിസ്ഥമാക്കുവാനും അതനുസരിച്ച് ജീവിപ്പാനും ഞങ്ങളെ ഒരുക്കണം കർത്താവ് കേൾക്കുന്ന എല്ലാവരെയും ഏതെല്ലാം സമയങ്ങളിൽ ആരെല്ലാം കേൾക്കുന്നു അവർക്കെല്ലാം ഇതൊരുപോലെ അനുഗ്രഹമായി തീരണമേ എന്ന് അപേക്ഷിക്കുന്നു തിരുസന്നിധിയിലടങ്ങളെ ഒരിക്കൽ കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച വെച്ചേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു കൃപയുണ്ടായ്ക്കൾക്ക് കേൾക്കുമാറാകണമേ ആമേൻ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തിക്കൂടുമാറാകട്ടെ അപ്പോ സ്വൽന പൗലോസ് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ രണ്ട് വരെയുള്ള അധ്യായങ്ങൾ നാം പൂർത്തീകരിച്ചു കഴിഞ്ഞു മൂന്നാം അധ്യായത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ് ആ പുസ്തന പൗലോസ് രണ്ടാം അധ്യായത്തില് ഒരു സഭാ ശുശ്രൂഷകൻ അല്ലെങ്കിൽ ഒരു കർത്താവിന്റെ ദാസൻ ഒരു ദൈവ സഭയുടെ ശുശ്രൂഷകൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ആ ഏഴ് മോഡൽസ് ആ ഏഴ് മാതൃകകള് അവിടെ രണ്ടാം അധ്യായത്തില് നമുക്ക് ലഭിച്ചു അത് നാം ഒരുമിച്ച് ചിന്തിക്കുകയുണ്ടായി എന്നാലിപ്പോഴ് വരുവാനുള്ള കാലത്ത് ഒരു ദൈവസഭയുടെ ശുശ്രൂഷൻ എങ്ങനെയായിരിക്കണം എപ്രകാരം കാലത്തെ വിവേചിച്ച് മനസ്സിലാക്കി ആ പ്രവർത്തിക്കണം എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പ് വാർണിങ്സ് അബൌട്ട് ഗോഡ്ലെസ് ഡേയ്സ് ഇൻ ലാസ്റ്റ് ടൈംസ് അന്ത്യകാലത്ത് ദൈവമില്ലാത്ത ദൈവഭക്തി ഇല്ലാത്ത ദൈവത്തെ ഭയപ്പെടാത്ത ആ ഒരു വലിയ കൂട്ടം ആളുകൾ ഉണ്ടാവുകയും അവര് വളരെ ദുർഘടമായ ഒരു സമയം ലോകത്തിൽ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ള മുന്നറിയിപ്പാണ് പുസ്തകനായ പൗലോസ് താൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ തൻ്റെ ജീവിതാന്ത്യത്തിൽ തുടർന്ന് പൗലോസ് ശിരച്ഛേം ചെയ്ത് കൊല്ലപ്പെടുകയായിരുന്നു എന്നാണല്ലോ നാം ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് തന്റെ അവസാന ലേഖനം ആ ലേഖനത്തില് വരുവാനുള്ള കാലത്തെ വിവേചിച്ച് മനസ്സിലാക്കി ഒരു ദൈവസഭയുടെ ശുശ്രൂഷകൻ എപ്രകാരം പ്രവർത്തിക്കണമെന്നുള്ള മുന്നറിയിപ്പുകൾ നൽകുകയാണ് ഒരു ദൈവസഭയുടെ ശുശ്രൂഷകൻ ഒരു നല്ല കാര്യ വിചാരകൻ ആയിരിക്കണം നല്ലൊരു പടയാളിയെ പോലെ കഷ്ടം സഹിക്കണം ഒരു നല്ല അത്ലീറ്റിനെ പോലെ ഓട്ടക്കാരനെ പോലെ ആയിരിക്കണം ഒരു നല്ല കൃഷിക്കാരനെ പോലെ ആയിരിക്കണം ഒരു സ്കിൽഡ് വർക്ക്മാൻ ദൈവത്തിന് സമ്മതനായ നല്ലൊരു ജോലിക്കാരന് അപ്രൂവ്ഡ് വർക്ക്മാൻ ദൈവം അംഗീകരിക്കുന്ന ഒരു വർക്ക്മാൻ ആയിരിക്കണം പിന്നെ വെസൽ ഓഫ് ഹോണർ ഒരു മാനപാത്രമായി ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടണം ഒടുവിലായിട്ട് കർത്താവിന്റെ ദാസൻ എപ്രകാരം ആയിരിക്കണം എന്നുള്ളത് രണ്ടാമധ്യായത്തിൽ പറഞ്ഞ ശേഷം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദുർഘട സമയങ്ങളെ കുറിച്ചാണ് വരുവാനുള്ള ദുർഘട സമയങ്ങളെ കുറിച്ച് തീമത്യോസിന് ഒരു മുന്നറിയിപ്പ് നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ആ കാലത്തെ മനസ്സിലാക്കുക ഇംഗ്ലീഷ് ബൈബിളിലെ ആ വാക്യം ഇങ്ങനെയാണ് ബഡ് മാർക്ക് ടൈംസ് in the last days, now the NIV translation uh, you shall know or you shall understand or you should realize, you should know or you should understand or you should realize uh, this in the last days, terrible times or difficult times or perilous times will come. നീ ഇത് വളരെ ശ്രദ്ധിക്കണം യു ഷുഡ് മാർക്ക് ദിസ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് യു ഷുഡ് റിയലൈസ് ദിസ് നീ ഇത് മനസ്സിലാക്കണം നീ ഇത് ഗ്രഹിക്കണം എന്താണ് ഗ്രഹിക്കേണ്ടത് അന്ത്യകാലത്ത് ടൈംസ് ടൈംസ് ടെറിബിൾ ടൈംസ് ദുർഘടമായ സമയങ്ങള് ആപത്കരമായ സമയങ്ങള് കടന്നു വരും എന്നുള്ളത് നീ മനസ്സിലാക്കണം എന്ന് തീമത്യോസിനെ ഓർമ്മിപ്പിക്കുകയാണ് അത് ഒന്നാമത്തെ വാണിംഗ് ആണ് പൗലോസ് അവിടെ കൊടുക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈ സമയത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുക അന്ത്യസമയം അന്ത്യകാലം എന്ന് പറയുമ്പോൾ പൗലോസ് അവിടെ തീമദ്യോസിനോട് പറയുകയാണ് ഈ അന്ത്യകാലത്ത് നീ വിവേചിക്കണം യു ഷുഡ് റിയലൈസ് ഓർ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദൈംസ് ആർ ഈ കാലം എങ്ങനെയാണെന്നുള്ളത് നീ മനസ്സിലാക്കണം എന്ന് പറയുന്നു മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പരീഷന്മാരും സദൂഖ്യരും കർത്താവിന്റെ അടുക്കൽ വന്ന് നീ ഒരു അടയാളം ചെയ്ത് കാണിക്കണമെന്ന് കർത്താവിനോട് ആവശ്യപ്പെടുന്നു സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ ആ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ അനന്തരം പരീശ്വരും സദൂഖ്യരും അടുക്ക വന്നു ആകാശത്തു നിന്ന് ഒരു അടയാളം കാണിച്ചു തരണമെന്ന് യേശുവിനെ പരീക്ഷിച്ച് ചോദിച്ചു അവരോട് യേശു ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ് സന്ധ്യാസമയത്ത് ആകാശം ചുവന്നു കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം ഓടി ചുവന്നു കണ്ടാൽ ഇന്ന് മഴക്കോളുണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ല ഇവിടെ പറയുന്നു ആകാശത്തെ നോക്കിയാൽ ആകാശം ചുവന്ന് കണ്ടാൽ ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് വരണ്ട കാലാവസ്ഥ ആയിരിക്കും എന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ വൈകുന്നേരം അതേ ആകാശം തന്നെ മൂടി ചുവന്ന് കണ്ടാൽ ഇന്ന് വലിയ മഴയുണ്ടാകും എന്ന് നിങ്ങൾ വിവേചിക്കുന്നു നിങ്ങൾക്ക് അപ്പൊ ആകാശത്തേക്ക് നോക്കി വരുവാനുള്ള കാല മഴയെ കുറിച്ചോ വെയിലിനെ കുറിച്ചോ വരാനുള്ള കാലാവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് വിവേചിപ്പാനായിട്ട് കഴിയുമെങ്കിൽ കാലങ്ങളെ നിങ്ങൾ വിവേചിക്കണം യു ഷുഡ് ദ ടൈംസ് എന്ന് കർത്താവ് അവരോട് ആവശ്യപ്പെടുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അടയാളം കണ്ട് തൃപ്തരാകുവാൻ അല്ലെ അടയാളം കണ്ട് മനസ്സിലാക്കുവാനായിട്ട് കടന്നു വന്നവരോട് പറയുന്നു നിങ്ങൾ ഈ കാലത്തെ നോക്കുക ഈ കാലം എങ്ങനെ ആയിരിക്കുന്നു മനുഷ്യരുടെ പ്രകൃതം എങ്ങനെ ആയിരിക്കുന്നു അവരുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത് നോക്കി നിങ്ങൾ കാലത്തെ വിവേചിച്ച് അറിയണം എന്ന് പറയുന്നു അറിയാനുള്ള ഒരു തിമദ്യോസിനോടും അപ്പോസ്റ്റിലേ പൗലോ സദാ പറയുന്നു യു ഷുഡ് റിയലൈസ് ദിസ് നീ ഇത് മനസ്സിലാക്കണം നീ ഇത് ഗ്രഹിക്കണം നീ തിരിച്ചറിയണം ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വവും അതനുസരിച്ച് വർദ്ധിക്കും നോളജ് ബ്രിങ്സ് റെസ്പോൺസിബിലിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അറിവ് നമുക്ക് ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കും അറിയാത്തൊരാളിന് ഇന്ന കാര്യം ചെയ്യണം ഇന്നതുപോലെ ചെയ്യണം എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല എന്നാൽ ഒരു വ്യക്തി ഒരു കാര്യം മനസ്സിലാക്കി കഴിയുമ്പോൾ അറിഞ്ഞു കഴിയുമ്പോൾ അവന്റെ ഉത്തരവാദിത്വം കൂടും എന്ന് പറയുന്നു അതുകൊണ്ട് കർത്താവ് പരീഷന്മാരോട് പറഞ്ഞു നിങ്ങൾ അടയാളങ്ങൾക്കായിട്ട് കാത്തിരിക്കാതെ മനുഷ്യരെ നോക്കി ലോകത്തിന്റെ ഗതിവിഗതികൾ മനസ്സിലാക്കിയാൽ കാലം ദുർഘടമാകുന്നുവെന്നും മന്ധ്യത്തിലേക്ക് അടുക്കുന്നുവെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇവിടെ ഉള്ളവരെ കാലത്ത് പലരും ആ ചിന്തിക്കുന്നത് ലോകം ഇതുപോലെ തന്നെ അങ്ങ് മുന്നോട്ട് പോകുമെന്ന് ലോകത്തിന് മാറ്റമൊന്നും വരത്തില്ല ലോകം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും എല്ലാ കാലത്തും കുറച്ച് പ്രകൃതി ദുരന്തങ്ങളോ മറ്റു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പകർച്ചവ്യാധികളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതൊക്കെ മനുഷ്യൻ മറികടക്കും കാലം ഇതുപോലെ മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴും ചിലരെങ്കിലും പറയുന്നു മില്യൻസ് ഓഫ് ഇയേഴ്സ് ഇനിയും ലക്ഷക്കണക്കിന് വർഷം അല്ലെങ്കിൽ കോടിക്കണക്കിന് വർഷം ഈ ലോകം ഇതുപോലെ പോകും എന്ന് പറയുന്ന ആളുകളുണ്ട് നമ്മുടെ ഐ എസ് ആർഒയുടെ ചീഫ് തന്നെ ഈ അടുത്ത കാലത്ത് പറഞ്ഞു ലോകം അവസാനിക്കും പക്ഷേ കോടിക്കണക്കിന് വർഷങ്ങൾ ഇനിയും അനേക ആയിരം വർഷങ്ങൾ അനേക ലക്ഷം വർഷങ്ങൾ ഇതുപോലെ മുന്നോട്ട് പോയ ശേഷം മാത്രമേ ലോകം അവസാനിക്കുകയുള്ളൂ എന്ന് ലോകം അവസാനിക്കുമെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു പക്ഷേ കാലം മുന്നോട്ട് പോകും എന്ന് പറയും അപ്പോ സ്ഥലം പത്രോസ് ഈ കാര്യത്തെക്കുറിച്ച് പത്രോസിന്റെ ലേഖനം രണ്ട് പത്രോസ് മൂന്നാം അധ്യായത്തിൽ മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ ആ പത്രോസ് ഇങ്ങനെ പറയുന്നവരെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ട് പത്ത് റോസ് മൂന്നിന്റെ മൂന്ന് അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്വം എവിടെ പിതാക്കന്മാർ നിദ്രകൊണ്ട് ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്ന പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ള്മീ അപ്പൊ അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണം പ്രത്യേകിച്ച് പറയുകയാണ് അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണം കർത്താവ് വരുമെന്ന് പറഞ്ഞിട്ട് എവിടാ വരുന്നേ ഇത്രയും കാലമായിട്ട് കാത്തിരിക്കുകയല്ലേ രണ്ടായിരം വർഷമായിട്ട് കാത്തിരിക്കുക അവന്റെ പ്രത്യക്ഷതയുടെ ഭാഗത്വം എവിടെ എന്നവര് ചോദിക്കും പിന്നെ പിതാക്കന്മാർ നമ്മുടെ പിതാക്കന്മാരൊക്കെ മരിച്ചു ആ അതിന് അന്ന് സകലവും അന്നിരുന്ന പോലെ തന്നെയാണ് അല്ലെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെയാണ് ഇന്നും ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരും ഈ ലോകമൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഇതിനൊരു അവസാനം ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകും ഇങ്ങനെ ലോകം അവസാനിക്കുമെന്നും കർത്താവ് വീണ്ടും വരുമെന്നും ഒരു ന്യായവിധി ഉണ്ടെന്നും പറയുന്നവര് വെറും മണ്ടന്മാരാണ് വിഡികളാണെന്ന് പറഞ്ഞ് അങ്ങനെയുള്ളവരെ പരിഹസിക്കുന്ന പരിഹാസികൾ അന്ത്യകാലത്ത് അവസാന കാലത്ത് ഉണ്ടാകും എന്ന് പത്രൂസ് പറയും പ്രിയമുള്ളവരെ ഈ കാലത്ത് നമുക്ക് അങ്ങനെ അറിയാം അനേകരെ ഇതൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല ചിലരെ വെറുതെ പറയുന്നതാണ് കർത്താവ് വരുമെന്നും ലോകം അവസാനിക്കുമെന്നും മരിച്ചവർ ഉയർത്തെ നിൽക്കുമെന്നും കർത്താവിനോടുകൂടെ ഒരു നിത്യവാസമുണ്ടെന്നും വെറുതെ പറയുന്നതാണെന്നും പറഞ്ഞ് വിശ്വാസികളെ പരിഹസിക്കുന്ന അനേകർ ഉള്ള ഒരു കാലം തന്നെയാണ് ഈ അന്ത്യകാലം എന്ന് പറയുന്നത് ഈ അന്ത്യകാലം എന്നുള്ള വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഇവിടെ പൗലോസപ്പൊസോലൻ രണ്ട് ദിവസം മൂന്നാം അധ്യായത്തിൽ പറയുന്നു അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും റിയലൈസ് ദാറ്റ് ഇൻ ദ ലാസ്റ്റ് ടൈംസ് പെർലെസ് ടൈംസ് വിൽകം ാലത്തെ ദുർഘട സമയങ്ങൾ എന്താണ് ഈ അന്ത്യകാലം എന്ന് പറയുന്നത് അന്ത്യകാലം എന്ന് പറയുന്നത് അന്ത്യകാലം എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റു ചില വാക്യങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്ക് അപ്പോസിലൂടെ രണ്ടാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തില് നാൾ വന്നപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ അന്ത്യകാലത്ത് ഞാൻ സകല ജടത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്നുള്ള യോവേൽ പ്രവാചകന്റെ പ്രവചനം അവിടെ ഉദ്ധരിക്കുകയാണ് പ്രവചിക്കും അന്ത്യകാലം അന്ത്യകാലം എന്ന് പറയുന്ന അവസാന കാലത്ത് ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം അപ്പൊ വേദപുസ്തകത്തിന്റെ ടെർമിനോളജി അനുസരിച്ച് വേദപുസ്തകം അനുസരിച്ച് അന്ത്യകാലം എന്ന് പറയുന്നത് കൃതാവ യേശുക്രിസ്തുവിന്റെ വരവിന് ശേഷം ഒന്നാമത്തെ വരവിന് ശേഷം ഇനി രണ്ടാമത്തെ വരവ് വരെയുള്ള കാലഘട്ടം അല്ലെങ്കിൽ കാൽവറി ക്രൂശലെ മരണത്തിനും ഉയർത്തിപ്പിനും ശേഷമുള്ള കാലഘട്ടം എന്ന് പത്രോസ് പറയുന്നതിൽ നിന്ന് നമുക്ക് അന്ത്യകാലം എന്നുള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന ശേഷം പറയുന്നത് ആയതുകൊണ്ട് അങ്ങനെയും ചിന്തിക്കാം അതായത് ലാസ്റ്റ് ടൈംസ് നാം ഇപ്പൊ ആയിരിക്കുന്നത് അന്ത്യകാലഘട്ടത്തിലാണ് അവസാന കാലഘട്ടത്തിലാണ് വേദപുസ്തകം കാലക്കണക്കനുസരിച്ചാണ് വേദപുസ്തകം സമയത്തെ നിർണയിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ദൈവം കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായിട്ട് ലോകത്തിലേക്ക് അയച്ചു ഇനിയും കാലസമ്പൂർണതയിൽ കാലം തികയുമ്പോൾ ദൈവം സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം ക്രിസ്തുവിൽ ഒന്നായി തീർക്കും എന്ന് എഫേസ് ലേഖനത്തിൽ എന്ന് വായിക്കുന്നു ഇവിടെ അതുകൊണ്ടാണ് അന്ത്യകാലം എന്ന് ഉപയോഗിക്കുന്നത് ഇനി മറ്റൊരു പരാമർശം നമുക്ക് എബ്രാഹിം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ കാണാം എബ്രാഹിം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം ദൈവം പണ്ട് ഭാഗം ഭാഗമായി വിവിധം വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് ദൈവം അരളി ചെയ്തു പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് ദൈവം അരളി ചെയ്തു ഈ അന്ത്യകാലത്ത് ഡ്യൂറിങ് ദി എൻ ടൈം ആ പുത്രൻ മുഖാന്തരം നമ്മോട് അറിച്ച് ലാസ്റ്റ് ടൈംസിൽ ദൈവത്തിന്റെ പുത്രൻ നേരിട്ട് വന്ന് നമ്മോട് സംസാരിച്ചതിനെ ആ അതിനു ശേഷമുള്ള കാലത്തെ ആണ് അവിടെ അന്ത്യകാലം എന്ന് നിർണ്ണയിക്കുന്നത് ഈ അന്ത്യകാലത്ത് ദൈവം തൻ്റെ പുത്രൻ മുഹാന്തരം പണ്ട് പ്രവാചകന്മാർ മുഖാന്തിരമാണ് സംസാരിച്ചിരുന്നതെങ്കിൽ ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവം തന്റെ പുത്രനിലൂടെ നമ്മോട് സംസാരിക്കുന്നു മറ്റൊരു വാക്യം കൂടെ ഒന്ന് പത്ര ദിവസം ഒന്നിന്റെ ഇരുപതില് ആ അന്ത്യകാലം എന്ത് ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒന്ന് പത്ര ദിവസം ഒന്നിൻ്റെ ഇരുപത് ആ ഒന്ന് പത്ര ദിവസം ഒന്നിൻ്റെ ഇരുപത് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയിക്കപ്പെട്ടവനും അവൻ മുഹാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് ഈ അന്ത്യകാല അപ്പൊ കർത്താവ യേശു ക്രിസ്തു വെളിപ്പെട്ടു ആ വെളിപ്പെട്ട സമയത്ത് വെളിപ്പെട്ടതിന് ശേഷമുള്ള സമയത്തെയാണ് അന്ത്യകാലം എന്ന് വേദപുസ്തകം വിവക്ഷിക്കുന്നത് എബ്രാഹിം ലേഖനത്തെ നാം കണ്ടു ഈ അന്ത്യകാലത്ത് ദൈവം തന്റെ പുത്രൻ മുഖാന്തരൻ നമ്മോട് സംസാരിച്ചു എബ്രഹിം ലേഖന കർത്താവ് പറഞ്ഞു ഇവിടെ പറയുന്നു അന്ത്യകാലത്ത് കർത്താവായു അപ്പൊ യേശു ക്രിസ്തു വെളിപ്പെട്ട ശേഷമുള്ള കാലഘട്ടത്തെയാണ് അന്ത്യകാലം എന്ന് പറയുന്നത് ഇനിയും യോഹന്നാൻ അപ്പൊ സ്ഥലം എന്ത് പറയുന്നു എന്ന് നോക്കാം ഒന്ന് യോഹന്നാൻ രണ്ടിന്റെ പതിനെട്ട് ഒന്ന് യോഹന്നാൻ രണ്ടിന്റെ പതിനെട്ടില് യോഹന്നാൻ പറയുന്നു കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികുന്നു എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ആ വാക്യം പിന്നീട് നമുക്ക് ഒരിക്കൽ കൂടെ വായിക്കാം എന്നാൽ ഇവിടെ യോഹന്ന പറയുന്നു ഇത് അന്ത്യനാഴികയാകുന്നു എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നിട്ട് പിന്നെ പറയുന്നു അതിന്റെ താഴോട്ട് വായിച്ചാല് ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യനാഴി ആകുന്നു ബാക്കി എല്ലായിടത്തും അന്ത്യകാലം എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ലാസ്റ്റ് അവർ എന്ന് അവർ നോട്ട് ലാസ്റ്റ് ടൈംസ് ബട്ട് ലാസ്റ്റ് അവർ അതിന്റെ വ്യത്യാസം എന്താണ് നമുക്കറിയാം പൗലോസഫോ ഇത് പറയുമ്പോൾ പത്രോസ് ഇത് പറയുമ്പോൾ എബ്രഹി ലേഖനകർത്താവ് ഇത് പറയുമ്പോൾ അന്ത്യകാലഘട്ടത്തിന്റെ എൻ ടൈംസ് എന്ന് വേദപുസ്തകം വിവക്ഷിക്കുന്ന കാലഘട്ടത്തിന്റെ തുടക്കമായി എന്നാലേ യോഹന്നാൻ ഒന്നാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ ലേഖനം എഴുതുമ്പം യോഹന്നാൻ പറഞ്ഞു ദിസ് ഈസ് ദ ലാസ്റ്റ് അവർ ഇത് അന്ത്യ നാഴികയാകുന്നു ദാറ്റ് മീൻസ് വി ആർ ഫാസ്റ്റ് അപ്രോച്ചിങ് ടു ദ എൻഡ് നമ്മള് വളരെ വേഗം അവസാനത്തിലേക്ക് നടന്നടുക്കുകയാണ് അന്ന് അപ്പോസ്തോലന്മാര് പറഞ്ഞപ്പോൾ അത് അന്ത്യകാലഘട്ടത്തിന്റെ തുടക്കകാലമായിരുന്നു എങ്കിൽ ഇന്ന് നാം അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അവസാന നാഴികയാകുന്നു അവസാന മണിക്കൂറുകളിലേക്ക് അന്ത്യകാലഘട്ടത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അപ്പൊ ഈ കാലഘട്ടത്തെ മുഴുവൻ കർത്താവായ യേസു ക്രിസ്തു വെളിപ്പെട്ട ശേഷം ഇനിയും താന് വരുവാനിരിക്കുന്ന തന്റെ രണ്ടാമത്തെ വരവ് വരെയുള്ള കാലഘട്ടത്തെ ആണ് വേദപുസ്തകം അന്ത്യകാലഘട്ടം എന്ന് അന്ത്യകാലം എന്ന് വിവക്ഷിക്കുന്നത് അതിന്റെ തുടക്കത്തിൽ അപ്പോസ്തോലന്മാര് അത് സംസാരിച്ചിരുന്നു എങ്കിൽ ഇന്ന് രണ്ടായിരം വർഷത്തിന് ഇപ്പോൾ ഇപ്പുറം നാം ആയിരിക്കുമ്പോൾ അവേഴ്സ് ഓഫ് ദ ലാസ്റ്റ് ഇത് അന്ത്യകാലഘട്ടത്തിന്റെ അന്ത്യ മണിക്കൂറുകളാണ് അന്ത്യ നിമിഷങ്ങളാണ് അന്ത്യവിനാഴികകളാണെന്ന് നാം ഓർത്തിരിക്കണം അപ്പോ പൗലോസ് ഏതാണ്ട് രണ്ടായിരം വർഷത്തിനപ്പുറത്ത് ധീമത്യോസിനോട് പറഞ്ഞു ഭീമത്തി നീ ദൈവത്തിന്റെ സഭയിൽ ഇങ്ങനെയൊക്കെ പെരുമാറണം നല്ല കൃഷിക്കാരനെ പോലെ നല്ലൊരു പടയാളിയെ പോലെ നല്ലൊരു മാനപാത്രത്തെ പോലെ കർത്താവിന്റെ നല്ല ദാസനെ പോലെ നല്ലൊരു ഓട്ടക്കാരനെ പോലെ ഒക്കെ നീ ആയിരിക്കണം എന്നാൽ ഇത് അന്ത്യകാലമാണ് അന്ത്യകാലത്തിലേക്ക് നീ വരികയാണ് വരുമ്പോൾ ഈ അന്ത്യകാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ ഇവിടെ ഒന്നിയോഹൻ ഞാൻ ആഹ് രണ്ടാമധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു എതിർ ക്രിസ്തു വന്നിരിക്കുന്നു ഇപ്പോൾ തന്നെ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ അർഥാ യേശു ക്രിസ്തുവിനെ എതിർക്കുന്ന അനേകം പേര് എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടമാണ് അന്ത്യകാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ അന്ത്യനാഴിക ഇപ്പൊ ക്രിസ്തീയ വിശ്വാസത്തെ യേശു ക്രിസ്തുവിനെ എതിർക്കുന്ന അനേകരുള്ള ഒരു കാലഘട്ടം നാം ആ കാലത്തെ വിവേചിക്കേണ്ടത് അങ്ങനെയാണ് എത്രമാത്രം ക്രിസ്തീയ വിശ്വാസത്തിന് എതിർപ്പ് കൂടുന്നോ അത്രയും അന്ത്യസമയത്തേക്ക് അടുക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത് പഴയകാലത്തേക്കാൾ എത്രമാത്രം നമ്മുടെ രാജ്യത്ത് തന്നെ ക്രിസ്തീയ വിശ്വാസത്തോട് എതിർപ്പ് ഉണ്ടായി ലോകമെമ്പാടും എതിർപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ പറയുകയാണ് ഇത് ദുർഘട സമയമാണ് ഇത് പെറിലെസ് ടൈംസ് ആണ് ടെറിബിൾ ടൈംസ് ഈ വാക്ക് കാലിപ്സോസ് എന്നൊരു വാക്കാണ് കാലിപ്മായി ചെല്ലത്തുണ്ട് കാലിപ്സോസ് എന്നൊരു വാക്കാണ് ആ ഈ ദുർഘടം എന്നുള്ളതിന് ഗ്രീക്കില് ഉപയോഗിച്ചിരിക്കുന്നു ഈ പദം മറ്റൊരിടത്തൂടെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ ഗദരദേശത്തെ മത്തായി എട്ടിൻ്റെ ഇരുപത്തി എട്ട് വായിച്ചാൽ ഗദരദേശ ദേശത്തെ ഭൂതഗ്രസ്തരെ കുറിച്ച് ആദര അവൻ അക്കരെ ഗതനേരുടെ ദേശത്ത് എത്തിയാറെ ആ രണ്ട് ഭൂതഗ്രസ്തർ ശവക്കല്ലറുകളിൽ നിന്ന് പുറപ്പെട്ട് കർത്താവിനെതിരെ വന്നു അവർ അത്യുഗ്രന്മാർ ആയിരുന്നതുകൊണ്ട് ആ ആർക്കും ആ വഴി അപ്പൊ ആ ഭൂതഗ്രസ്തരെ കുറിച്ച് പറയുന്നത് ദേവർ എക്സ്ട്രീംലി വയലന്റ് വയലന്റ് എന്നുള്ള ആ പദത്തിന് ഇവിടെ ഈ ദുർഘടം എന്നുള്ള പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാലിപ്സോസ് കാലിപ്മായി കാലിപ്സോസ് എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദുർഘടം എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അന്ത്യകാലത്ത് ഉണ്ടാകുന്ന ആപത്കരമായ ദുർഘടമായ വളരെ വയലന്റ് ആയിട്ടുള്ള വളരെ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നത് ആ ഭൂതഗ്രസ്തരെപ്രകാരം വയലന്റ് ആയിരുന്നോ അതുപോലെയാണ് ആ ഭൂതഗ്രസ്തർ എപ്രകാരം ഭീകരന്മാരായിരുന്നോ അതുപോലെ തന്നെ അന്ത്യകാലത്ത് ഈ ഭൂതഗ്രസ്തരെ പോലെയുള്ള ഭീകരന്മാർ എഴുന്നേൽക്കും ദാറ്റ് മീൻസ് ഇൻ ദ ലാസ്റ്റ് ടൈംസ് പീപ്പിൾ വിൽ ബി എനർജൈസ്ഡ് ബൈ ഡീമൺസ് അന്ത്യകാലത്ത് മനുഷ്യര് അവര് എന്താ അവരെ പ്രേരിപ്പിക്കപ്പെടുന്നത് അവരെ അവരെ നയിക്കപ്പെടുന്നത് പിശാചിനാൽ ആയിരിക്കും അവർക്ക് ശക്തി പകരുന്നത് കൊണ്ട് എന്തും കാണിക്കുവാൻ എന്തും ചെയ്യുവാൻ മടി കൂടാത്ത ഭീകരന്മാരായ ആളുകൾ എതിർ ക്രിസ്തുക്കൾ ക്രിസ്തുവിനെ എതിർക്കുന്ന ക്രിസ്തീയ വിശ്വാസത്തെ എതിർക്കുന്ന അനേകര അന്ത്യകാലത്ത് എഴുന്നേൽക്കും എന്നാണ് പറയുന്നത് അതുപോലെ ഉഗ്രമായ ഒരു കാലം ഇനിയും വരാനിരിക്കുന്നത് പ്രത്യേകിച്ചും പറയുള്ളവരെ നാം കടന്നു പോകുന്ന ഈ കാലം തന്നെ വളരെ ദുർഘടമായ ഒരു കാലഘട്ടമാണ് എന്നാൽ ഇനിയും വരാനിരിക്കുന്ന കാലം അതിലേക്കും ദുർഘടമായിരിക്കും നമുക്കറിയാം ചന്ദ്രക്കും മേശക്കപേന്ദ്ര ഹോവിനെ തീലിടാനായിട്ട് പോകുമ്പോൾ നെബുഗനേശ്വർ പറഞ്ഞു ചൂളയുടെ ചൂട് ഏഴ് മടങ്ങ് വർധിപ്പിക്കാനായിട്ട് ആദ്യം ചൂള കത്തിച്ചപ്പോൾ ഉണ്ടായ ചൂടല്ല പിന്നെ ഇവര് നെബുഗനേശ്വർ നിർത്തിയ ബിംബത്തെ വണങ്ങാതിരുന്നപ്പോൾ നെബുക്കനേശ്വർ പറയുന്നു ചൂളയുടെ ചൂട് ഏഴ് ഏഴുമടങ്ങ് വർദ്ധിപ്പിക്കാനായിട്ട് പറയും അത് തന്നെ ഇനി ലോകത്തിൽ സംഭവിക്കാനായിട്ട് പോവുകയാണ് പിശാജ് വളരെ അത്യുഗ്ര കോപത്തോട് കൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് ആ അത്യുഗ്ര കോപത്തോടെ ഇറങ്ങി വന്നിരിക്കുമ്പോൾ അവൻ ഇവിടെ വിശ്വാസികൾക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം ഈ ഭൂലോകത്തിൽ ദുർഘടമായ കാലഘട്ടം അതിന്റെ ചൂട് ഏഴ് മടങ്ങ് വർദ്ധിപ്പിക്കാനായിട്ട് പോവുകയാണ് നേരത്തെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസികൾക്കെതിരെ സുവിശേഷകർക്കെതിരെ ദൈവസഭയ്ക്കെതിരെ യഥാർത്ഥ വിശ്വാസികൾക്കെതിരെ അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതിന്റെ പിറകിലൊക്കെ പ്രവർത്തിക്കുന്നത് ആരാണ് എനർജൈസ്ഡ് ബൈ സൈറ്റൻ പിസാജാണ് ഇവരെ കാര്യം ദൈവത്തിൽ നിന്നുള്ള ആരാധന തട്ടിയെടുക്കുവാൻ നെബുഗനേശ്വർ ചിന്തിച്ചതുപോലെ തന്നെ ചിന്തിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന പിശാജ് അതുകൊണ്ടാണ് അനേക ആൾ ദൈവങ്ങളും ഭീകരന്മാരും പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതാക്കൾ പോലും ദൈവമായി ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി ഒക്കെ അവതരിപ്പാനായിട്ട് ശ്രമിക്കുന്നു ഇതൊരു അന്ത്യകാലഘട്ടമാണെന്ന് നാം മനസ്സിലാക്കണം അപ്പോ ഈ ഭീകര സാഹചര്യങ്ങൾ ഈ ദുർഘട സാഹചര്യങ്ങൾ സാത്താനാൽ ഉളവാകുന്നതാണ് സാത്താൻ മനുഷ്യനിൽ കയറിക്കൂടി അവരെ നയിച്ച് ഉളവാക്കുന്ന സാഹചര്യങ്ങളാണ് നമുക്കറിയാം കേതരദേശത്തെ ഭൂതഗ്രസ്തര് കർത്താവ് അവരുടെ ഭൂതത്തെ ശാസിച്ചു കഴിഞ്ഞപ്പോൾ അവര് അതുവരെ വസ്ത്രം ധരിക്കാത്തവരായിരുന്നു അവര് കല്ലെടുത്ത് സ്വന്തം ശരീരത്തെ ചതയ്ക്കുന്നവരായിരുന്നു അവരുടെ പാർപ്പ് കലറുകളിലായിരുന്നു അവരെ പേടിച്ചിട്ട് ആർക്കും ആ വഴി നടന്നുകൂടായിരുന്നു എന്നാൽ അവരുടെ ഭൂതം അവരിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴ് അവര് സുബോധം പൂണ്ടും വസ്ത്രം ധരിച്ചും ഇരിക്കുന്നത് കണ്ട് അനേകർ ആശ്ചര്യപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ആ സുബോധമില്ലാതെ പ്രവർത്തിക്കുന്ന മനുഷ്യരുള്ള ഒരു കാലഘട്ടത്തിലേക്ക് അവര് നമുക്കറിയാം ആ ഭൂതഗ്രസ്ഥനില് നിന്ന് ഇറങ്ങി ആ ഭൂതങ്ങളെ അവിടെ അടുത്തൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു ആ പന്നിക്കൂട്ടത്തിലേക്ക് കയറുവാൻ കർത്താവിനോട് അനുവാദം ചോദിച്ചു കർത്താവ് അത് സമ്മതിച്ചു രണ്ടായിരത്തോളം വരുന്ന പന്നികൾ കടും തൂക്കത്തോട് പോയി ആ കടലിൽ ചാടി ചത്തു എന്ന് നാം വായിക്കുന്നു ഈ രണ്ടായിരത്തോളം വരുന്ന പന്നികളിൽ കയറിയ ഭൂതങ്ങൾ എത്ര എണ്ണം കർത്താവ് നിങ്ങൾ ആരെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പലരാകുന്നു എന്നുള്ള അർത്ഥത്തിൽ വി ആർ ലീജിയോൻ ലെഗിയോൻ അല്ലെങ്കിൽ പലരാകുന്നു എന്ന് പറയുന്നു ലീജിയൻ എന്ന് പറയുന്നത് ഒരു പിശാജിന്റെ പേരല്ല പിന്നെ റോമൻ പട്ടാളത്തില് നമ്മളിപ്പോ ഒരു ബെറ്റാലിയൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ബെറ്റാലിയൻ പറയുന്ന പേരായിരുന്നു ലീജിയൻ ഒരു ലീജിയൻ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ റോമൻ പട്ടാളത്തിലെ ആറായിരം പടയാളികള് ഒരുമിച്ച് ചേരുന്നതിനെയാണ് ഒരു ലീജിയൻ അല്ലെങ്കിൽ ഒരു ലെഗിയോൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഞങ്ങൾ പലരാകുന്നു അല്ലെ ഞങ്ങൾ ലഗിയോനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷെ നമുക്കിങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയും ഏതാണ്ട് ആറായിരത്തോളം വരുന്ന ഭൂതങ്ങൾ ഈ രണ്ട് ഭൂതഗ്രസ്ഥരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരെ ഡീമൺ പോസസ്ഡ് എന്ന് പറയുന്നത് ആ അവര് അവരെ കൈവശമാക്കി അവർ ചെയ്ത മുഴുവൻ പിശാജ് അവരെ കൊണ്ട് ചെയ്യിച്ചത് അവര് വസ്ത്രം ധരിക്കാതിരുന്നതും സ്വന്തം ശരീരങ്ങളെ തന്നെ ഇടിച്ച് ചതച്ചതും ആ വഴിയെ ആരെയും വിടാതിരുന്നതും കല്ലറുകളിൽ പാർത്തതും വലിയ അത്യുഗ്രന്മാരായി തീർന്നതും പിശാജ് അവരിൽ വസിച്ചതുകൊണ്ടാണ് ആറായിരം പിശാചുക്കൾ അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് കണക്ക് കൂട്ടുക ഈ ആറായിരം പിശാചിന് രണ്ടായിരം പന്നിയിൽ കയറിയെന്ന് വെച്ച് രണ്ടായിരം പന്നിയിൽ അപ്പൊ ഒരു പന്നിയിൽ കുറഞ്ഞപക്ഷം മൂന്ന് പിശാജ് കയറിയെന്ന് നമുക്ക് ഒരു സിമ്പിൾ മാതമാറ്റിക്സ് കണക്ക് കൂട്ടാനായിട്ട് കഴിയും പന്നിക്ക് പക്ഷെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞു എന്നാൽ മനുഷ്യന് ഈ ഒരാളിൽ മൂവായിരം ഭൂതം കയറിയെങ്കിൽ മൂവായിരം ഭൂതത്തെയും കൊണ്ട് നടക്കുവാനായിട്ട് കഴിയും അപ്പൊ മനുഷ്യന് കുറച്ചുകൂടെ മൃഗങ്ങളെക്കാൾ ഭൂതത്തെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ഒരുപക്ഷെ നമുക്ക് അത് ഞാന് എന്താ ഒരു വലിയ തിയോളജിക്കൽ കാര്യമായിട്ട് പറയുന്നില്ല എങ്കിലും ഒരു നമ്മുടെ ഒരു കണക്കുകൂട്ടല്ലേ നമുക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയും അപ്പൊ മനുഷ്യനിൽ ഭൂതങ്ങൾ പ്രവേശിച്ചാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അവരെ അത്യുഗ്രന്മാരായി ഭീകരന്മാരായി മനുഷ്യർക്ക് നടക്കാൻ കഴിയാത്ത വിധം മനുഷ്യനെ ജീവിക്കാൻ കഴിയാത്ത വിധം ഒരു സാഹചര്യം ഉളവാക്കുവാനായിട്ട് പിശാജുക്കൾക്ക് കഴിയും അത് അന്ത്യകാലത്തിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ആ പദം തന്നെ ദുർഘട സമയം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന കാലിപ്സോസ് എന്ന പദം തന്നെയാണ് സുവിശേഷം അധ്യായത്തിന്റെ എട്ടാമധ്യായത്തിന്റെ ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ ഈ ഗതിരദേശത്തെ ഭൂതഗ്രസ്ഥർ അത്യുഗ്രന്മാരായിരുന്നു എന്ന് പറയുമ്പോൾ അവരെ ദേവർ എക്സ്ട്രീംലി വയലന്റ് എന്ന് പറയുമ്പോൾ ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പൊ ഈ ഭീകര സാഹചര്യങ്ങൾ അന്ത്യകാലത്ത് പിശാജ് മനുഷ്യരിൽ കയറിക്കൂടാനായിട്ട് ഇറങ്ങി വരുന്ന മനുഷ്യരെ വഴിതെറ്റിക്കുവാനായിട്ട് ഇറങ്ങി വരുന്ന മനുഷ്യരെ കൊണ്ട് അക്രമം ചെയ്യിക്കുവാൻ അനീതി ചെയ്യിക്കുവാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ അതുപോലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും അക്രമവും ഉളവാക്കുവാൻ കൊലപാതകങ്ങൾ നടത്തുവാൻ ഒക്കെ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം വായിച്ചാല് നമുക്കറിയാം അവിടെ പറയുന്ന കാര്യം വെളിപ്പാട് പന്ത്രണ്ടിന്റെ പന്ത്രണ്ട് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ട് പന്ത്രണ്ട് ആ ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരും ആയുള്ള ഒരു ആനന്ദിപ്പീൻ ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം വിശാജ് എനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്ന അന്ന് ഭൂമിയിൽ വസിക്കുന്നവർക്ക് ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം പിശാജ് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാ കോപത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു ഭൂമിയിലുള്ളവരെ കൈവശപ്പെടുത്തി അവരെ കൊണ്ട് അല്ലെ വലിയ സാഹസങ്ങള് വലിയ അതിക്രമങ്ങള് അക്രമങ്ങള് ആ അതുപോലെ ഉള്ളത് ചെയ്യിക്കാനായിട്ട് പിശാജ് എത്രയും വലിയ കോപത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നൊരു കാലഘട്ടമാണ് അന്ത്യകാലം അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴിക എതിർ ക്രിസ്തുക്കൾ പലരും പിശാചിനാൽ പിടിക്കപ്പെട്ട പിശാജിനാൽ നയിക്കപ്പെടുന്ന പിശാജ് കടന്നുകൂടിയ അനേക ജീവിതങ്ങൾ എഴുന്നേൽത്തിരിക്കുകയാണ് അവരെല്ലാം യേശുക്രിസ്തുവിനെ എതിർക്കുന്നവരാണ് ഇത് അന്ത്യ നാം കടന്നു വന്നിരിക്കുന്നു എന്ന് പറയുന്നു ഈ അന്ത്യകാലത്ത് ഉള്ള മനുഷ്യരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് പിന്നീട് തീമദ്യോസിനോട് പൗലോസ് പറയുന്നു അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നികളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരും ആയിരിക്കും രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഏകദേശം പതിനെട്ട് കൂട്ടം മനുഷ്യന്റെ ദുസ്വഭാവങ്ങളെ കുറിച്ച് അവിടെ വിവരിക്കുകയാണ് പതിനെട്ട് ദുസ്വഭാവങ്ങള് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും പതിനെട്ടു കൂട്ടം ദുസ്വഭാവങ്ങൾ ഒന്ന് മനുഷ്യർ സ്വസ്നേഹികളായിരിക്കും രണ്ട് ദ്രവ്യാഗ്രഹികൾ ഒന്ന് സ്വയത്തെ സ്നേഹിക്കുന്നവർ രണ്ട് ഇംഗ്ലീഷിൽ പറയുന്നത് സ്വയത്തെ സ്നേഹിക്കുന്നവർ ലവേഴ്സ് ഓഫ് പിന്നെ പറയുന്നു ഓഫ് മണി പിന്നെ പറയുന്നു വമ്പ് പറയുന്നവർ ബോസ്റ്റ് ചെയ്യുന്നവർ വീമ്പ് പറയുന്നവർ ആയിരിക്കും അഹങ്കാരികൾ പ്രൗഡ് ആയിരിക്കും ദൂഷകന്മാർ അബ്യൂസീവ് മറ്റുള്ളവരെ ദൂഷിക്കുന്നവരും ചീത്ത പറയുന്നവരും ആയിരിക്കും പിന്നെ ടു പേരൻസ് അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരായിരിക്കും ആറാമത്തെ ദോഷം പിന്നെ ഏഴ് നന്ദി കെട്ടവർ റൺഗ്രേറ്റ്ഫുൾ എട്ട് അശുദ്ധ റൺഹോളി ഒൻപത് വിത്തൗട്ട് ലവ് വാത്സല്യം ഇല്ലാത്തവർ ആയിരിക്കും ആ പത്ത് ഇണങ്ങാത്തവർ റൺ ഫോർ ഗിവിംഗ് ക്ഷമയില്ലാത്തവരായിരിക്കും ക്ഷമിക്കാൻ മനസ്സില്ലാത്തവരായിരിക്കും പക വീട്ടുവാൻ ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കും പിന്നെ പതിനൊന്ന് ഏഷ്യണിക്കാർ സ്ലാൻഡറസ് മറ്റുള്ളവരെ കുറിച്ച് ആ ദോഷങ്ങൾ പറഞ്ഞ് പരത്തുന്നവർ ഇല്ലാത്തത് പറഞ്ഞ് പരത്തുന്നവരായിരിക്കും പന്ത്രണ്ടാമത്തെ വാക്യം വിത്തൌട്ട് സെൽഫ് കൺട്രോൾ അജിതേന്ദ്രിയന്മാർ ഇന്ദ്രിയ ജയം ഇല്ലാത്തവർ സ്വയനിയന്ത്രണം ഇല്ലാത്തവർ ആയിരിക്കും പിന്നെ പറയുന്നു ഉഗ്രന്മാർ ബ്രൂട്ടൽ അഥവാ ഫിയേഴ്സ് വളരെ ഭീകരന്മാരായിരിക്കും എന്ന് പറയുന്നു പിന്നെ പറയുന്നു സൽഗുണദ്വേഷികൾ നോട്ട് ലവേഴ്സ് ഓഫ് ഗുഡ് നന്മ ഇഷ്ടപ്പെടാത്തവരായിരിക്കും പിന്നെ പറയുന്നു ദ്രോഹികൾ ട്രച്ചറസ് ധാർഷ്ട്യക്കാർ റാഷ് നികളികൾ കൺസീറ്റഡ് ചീർത്തിരിക്കുന്നവർ അഹങ്കാരികൾ നിഗളികളായിരിക്കും പിന്നെ ഭോഗപ്രിയരായിരിക്കും ലവേഴ്സ് ഓഫ് പ്ലഷർ അങ്ങനെ പതിനെട്ട് കൂട്ടം ദോഷങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇത് അന്ത്യകാലത്തിന്റെ പ്രത്യേകത കാരണം എന്നാ ദൈവത്തെ സ്നേഹിക്കാത്തത് ഇത് എടുത്ത് പഠിച്ചാൽ ഇതിലെ മൂന്ന് കാര്യങ്ങള് നമുക്ക് അത് എടുത്ത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഒന്ന് ബി ലവേഴ്സ് ഓഫ് ദംസൽസ് തങ്ങളെ തന്നെ തങ്ങളെ മാത്രം സ്നേഹിക്കുന്നവരായി അല്ലെങ്കിൽ സെൽഫ് ലവ് തങ്ങളെ തന്നെ സ്നേഹിക്കുന്നവർ സ്വസ്നേഹികൾ രണ്ട് ലവേഴ്സ് ഓഫ് മണി ദ്രവ്യാഗ്രഹികളായിരിക്കും പിന്നെ അവസാന ഭാഗത്ത് പറയുന്നു ദി ലവേഴ്സ് ഓഫ് പ്ലഷർ റാദർ ദാൻ ലവേഴ്സ് ഓഫ് ഗോഡ് അവരെ സുഖഭോഗങ്ങളെ ഭോഗങ്ങളിൽ താല്പര്യം ഭോഗപ്രിയരായി അവിടെ നാം കാണുന്നത് അവര് സ്നേഹിക്കുന്നത് എന്തിനാ ഒന്ന് തങ്ങളെ തന്നെ സ്നേഹിക്കും സ്വന്ത സുഖത്തെ സ്നേഹിക്കുന്നു ഭോഗത്തെ സ്നേഹിക്കുന്നു അതിനുവേണ്ടി ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിനു വേണ്ടി പണത്തെ ഉണ്ടാക്കുവാനായിട്ട് സ്നേഹിക്കും പ്രിയ ഉള്ളവർ ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണോ ഇല്ലയോ ഇന്ന് മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തന്നെ തന്നെ മറ്റെല്ലാറ്റിനേക്കാളും ഉപരി തങ്ങളെ തന്നെ സ്നേഹിക്കുന്നവരെയാണ് സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വിശ്വാസികളുടെ ഇടയിൽ പോലും അങ്ങനെ അരകര തങ്ങളെ തന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് തങ്ങളുടെ സുഖഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് തങ്ങളുടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി അവരെ പണത്തെ സ്നേഹിക്കും അതാണ് ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ അന്ത്യകാലത്തിന്റെ വലിയൊരു പ്രത്യേകത നമുക്കോട് കാണുവാനായിട്ട് കഴിയും ഇവിടെ വേദപുസ്താവം പറയുന്നത് എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നു ഒടുവിൽ ആ വാക്യം പറയുന്നുണ്ട് ദൈവപ്രിയമില്ലാതെ ഫോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിക്കുന്നവരായി ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം എല്ലാ മതത്തിലും ഭക്തി അങ്ങ് വർദ്ധിച്ചു ഭക്തി അങ്ങ് വർദ്ധിച്ചു ഭക്തിയുടെ അതിപ്രസരം നമുക്ക് കാണാനായിട്ട് കഴിയും പക്ഷേ ഈ ഭക്തി എന്തവാ അവരുടെ സ്വസ്നേഹത്തിന് മറ പിടിക്കുന്ന ഒരു ഒരു മുഖം മൂടി മാത്രമാണ് തങ്ങളുടെ ഭോഗത്തിന് വേണ്ടി പ്രത്യേകിച്ചും യാക്കോബിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്ന് യാക്കോബിന്റെ ലേഖനം നാലാമത്തെ നാലാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം അങ്ങനെയാ പറയുന്നത് നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്ന് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഫോഗേച്ഛകളിൽ നിന്നല്ലെയോ അപ്പൊ നമ്മുടെ അവയവങ്ങളിൽ ഭോഗത്തിന്റെ പ്ലഷറിന് വേണ്ടി ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി ജഡത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു വലിയൊരു ആഗ്രഹം മനുഷ്യനെ കാരണം എന്തുകൊണ്ടാണ് അവൻ തന്നെ തന്നെ സ്നേഹിക്കുന്നു വേദോസം പറയുന്നു ഏറ്റവും അധികമായി ദൈവത്തെ സ്നേഹിക്കണം ലവ് ഗോഡ് സുപ്രീംലി ലവ് ക്രൈസ്റ്റ് സുപ്രീംലി ഒരു ശിഷ്യനായിരിക്കണമെങ്കിൽ കർത്താവ് പറയുന്നു ലൂക്കോസിന്റെ സുശേഷം പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം എന്നേക്കാൾ അധികം അപ്പ അപ്പനയോ അലൂക്കോസ് പതിനാലിന്റെ ഇരുപത്തഞ്ച് അപ്പനെ അപ്പനയോ അമ്മയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മക്കളെയോ നിലങ്ങളെയോ വസ്തുവകളെയോ സ്നേഹിക്കുന്ന വായിച്ച് ലൂക്കോസ് പതിനാലിന്റെ ഇരുപത്തി അഞ്ച് ഏറിയ പുരുഷാരും കർത്താവിന്റെ പിന്നാലെ ഏറിയ പുരുഷാരും വരുമ്പോൾ കർത്താവ് തിരിഞ്ഞു നിന്ന് അവരോട് പറയുകയാണ് ആ എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയും പകയ്ക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനേക്കാളും ഉപരി കർത്താവിനെ സ്നേഹിക്കാനുള്ള മത്തായിട്ട് സുവിശേഷം പത്തിന്റെ മുപ്പത്തേഴ് അതാ പറയുന്നത് അധികം അപ്പനെയോ അമ്മയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മക്കളെയോ നിലങ്ങളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനാൽ ഏറ്റവും ഉപരിയായി തന്നെ തന്നെ സ്നേഹിക്കുന്നതിൽ ഉപരിയായി അവിടെ പറയുന്നുണ്ട് സ്വന്ത ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ ലൈഫ് നമ്മുടെ സ്വന്ത ജീവനേക്കാൾ അധികം നമ്മേക്കാൾ അധികം കർത്താവ് ദൈവത്തെ സ്നേഹിക്കണം ഏറ്റവും പ്രധാന കൽപ്പന ഏതെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം അതാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുഖ്യ കൽപ്പന രണ്ടാമത്തേതും അതിനോട് സമം നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഇതിൽ ന്യായപ്രമാണവും സകല പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു അപ്പൊ ഏറ്റവും അധികമായി കർത്താവിനെ സ്നേഹിക്കുക ഏറ്റവും അധികമായി ദൈവത്തെ സ്നേഹിക്കണം ഇന്ന് ആ സ്നേഹം റീപ്ലേസ് ചെയ്തു അവിടെയാ പറയുന്നത് ദൈവപ്രിയമില്ലാതെ സ്വസ്നേഹികളായി ദ്രവ്യാഗ്രഹികളായി ിയരായി സ്വന്ത ജടീക സുഖങ്ങൾക്ക് വേണ്ടി സ്വന്ത ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി സ്വന്തം മാനത്തിനു വേണ്ടി ദൈവത്തെ വേർത്തുകൊണ്ട് മനുഷ്യരെ ഉപയോഗിച്ച് സ്വന്തം നേട്ടങ്ങൾക്കായി മനുഷ്യരെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പ്രിയമുള്ളവരെ ഉള്ളവരെ നന്നിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക ദൈവം വന്നിരിക്കുന്ന വസ്തുവകളെ ഉപ ഉപയോഗിക്കുക വെർഷിപ്പ് ഗോഡ് വ് പീപ്പിൾ ആൻഡ് യൂസ് തിങ്സ് അതാണ് ദൈവം അതിനെ പറയുന്നത് നമുക്ക് വസ്തുവകളും അനുഭവിപ്പാനൊക്കെ തരുന്നത് മറ്റുള്ളവരെ സ്നേഹിച്ച അവർ കൂടെ പങ്കിടുവാൻ ദൈവത്തെ ആരാധിപ്പാൻ ആയിട്ടാണ് എന്നാൽ ഇന്ന് ചെയ്യുന്നത് എന്താണ് വി സ്റ്റാർട്ട് വെർഷിപ്പിംഗ് അവർ സെൽസ് നാം നമ്മെ തന്നെ ആരാധിക്കാനായിട്ട് തുടങ്ങി അതുകൊണ്ട് എന്തു കൊടുക്കുന്നു വി ഇഗ്നോർ ഗോഡ് നമ്മെ തന്നെ ആരാധിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മെ തന്നെ സ്നേഹിക്കുമ്പോൾ നാം നമ്മെ തന്നെ ആരാധിക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ നാം ദൈവത്തെ അവഗണിക്കുക ലവിംഗ് തിങ്സ് നമ്മളെ വസ്തുവകളെ സ്നേഹിക്കാനായിട്ട് നമ്മുടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി വസ്തുക്കു വകകളെ ആ മെറ്റീരിയൽ തിങ്സിനെ ഭൗതിക വസ്തുക്കളെ സ്നേഹിക്കാനായിട്ടുണ്ട് എന്നാൽ അതൊക്കെ ലഭിക്കാൻ ആ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് വി യൂസ് പീപ്പിൾ വർഷിപ്പ് ഗോഡ് ലവ് പീപ്പിൾ ആൻഡ് യൂസ് തിങ്സ് ദൈവത്തെ ആരാധിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളെ നാം അതിനായിട്ട് ദൈവത്തെ ആരാധിപ്പാനും മനുഷ്യരെ സ്നേഹിക്കാനുമായിട്ട് ഉപയോഗിക്കുക അതാണ് ദൈവവാധനത്തിന്റെ പ്രമാണം എന്നാൽ ഇന്ന് വി വർഷിപ്പ് അവർ സെൽസ് നാം നമ്മെ തന്നെ സ്നേഹിക്കുന്നു നമ്മെ തന്നെ ആരാധിക്കുന്നു വി യൂസ് പീപ്പിൾ ടു ഗെയിൻ പ്രോഫിറ്റ് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ലാഭങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി മനുഷ്യരെ നാം ഉപയോഗിക്കുന്നു നമ്മുടെ സൗകര്യത്തിനു വേണ്ടി എന്നിട്ട് നാം വസ്തുവകളെ സ്നേഹിക്കുന്നു പ്രിയമുള്ളവരെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് പകരം അവരെ നമ്മുടെ നേട്ടത്തിനായിട്ട് ഉപയോഗിക്കുകയും വസ്തുവകളെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തെ അവഗണിക്കുന്ന ഒരു തലമുറ നാം ഇന്ന് ജീവിക്കുന്നത് എന്നാൽ ആരാധനയ്ക്ക് യോഗ്യൻ സർവ്വ ബഹുമാനത്തിനും സ്തുതിക്കും സ്നേഹത്തിനും യോഗ്യൻ കർത്താവേശുക്രിസ്തു മാത്രമാണ് വിഗ്രഹാരാധന നമ്മെ എത്തിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ ദ റിസൾട്ട് ഈസ് പ്രൈഡ് മനുഷ്യന്റെ അഹങ്കാരത്തിലേക്ക് വഴി നടത്തുന്നു അതാണ് ലോകത്തിന്റെ പ്രശ്നം അതുകൊണ്ട് പൗലോസ് ഇവിടെ പറയുകയാണ് മനുഷ്യർ സ്വസ്നേഹികളായിരിക്കും അന്ത്യകാലത്ത് അവര് പണത്തെ സ്നേഹിക്കുന്നവരായിരിക്കും ദ്രവ്യാഗ്രഹികളായിരിക്കും അവർ ഭോഗപ്രിയരായിരിക്കും ഈ പതിനെട്ട് കൂട്ടം കാര്യങ്ങളിൽ ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ എതിർ എടുത്തു പറയേണ്ടതായിട്ട് എടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മെ തന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ബാക്കിയുള്ള പാപങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്ന് നന്ദി കെട്ടവരായി അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും മറ്റുള്ളവരെ ദുഷിക്കുന്നവരും അഹങ്കാരികളും ധാർഷ്ട്രക്കാരും നികളികളും സ്വയം നിയന്ത്രണം ഇല്ലാത്തവരും നന്മയെ ദ്വേഷിക്കുന്നവരും അടുത്ത എപ്പിസോഡില് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് ഈ പതിനെട്ട് കൂട്ടം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും എന്നാൽ പ്രിയമുള്ളവരെ നാം ആയിരിക്കുന്നത് ഒരു അന്ത്യകാലഘട്ടത്തിലാണ് അന്ത്യകാലഘട്ടത്തിൽ പിശാജിനാൽ നയിക്കപ്പെടുന്ന പിശാജ് എനർജൈസ് ചെയ്യുന്ന പിശാജ് ഇളക്കി വിടുന്ന പ്രേരിപ്പിക്കുന്ന അനേകര് ക്രിസ്തുവിശ്വാസത്തിനും യഥാർത്ഥ സത്യദൈവ വിശ്വാസത്തിനും എതിരെ എഴുന്നേൽക്കുകയും അവര് ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ ആ വളരെ പീഡനങ്ങൾ അഴിച്ചുവിടുകയും ഒരു കാലഘട്ടത്തിലേക്ക് നാം കടന്നു വരികയും അതുകൊണ്ട് തീമത്യോസിനെ ഓർപ്പിക്കുമ്പോൾ രണ്ടായിരം വർഷങ്ങൾക്ക് അപ്പുറത്താണ് ഓർമ്മിപ്പിക്കുന്നതെങ്കിൽ ഇന്ന് അന്ത്യകാലഘട്ടത്തിന്റെ അന്ത്യവിനാഴികളിലേക്ക് അന്ത്യനാഴികളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ് പൗലോസ് തീമത്യോസിനെ ഓർപ്പിക്കുന്നു സ് ബട്ട് ഇറ്റ്സ് പവർ ദൈവശക്തിയെ ത്യജിച്ച് ഭരായിട്ട് ഭക്തിയുടെ വേഷം മാത്രം കാണിച്ച് ദൈവശക്തി ത്യജിക്കുന്നവരായിരിക്കും നമ്മുടെ ജീവിതത്തെ നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തെ വിവേചിച്ച് അറിയുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടും നമുക്ക് ഈ കാലഘട്ടത്തെ ഒന്ന് തിരിച്ചറിയാം എത്രമാത്രം അക്രമങ്ങളും അനീതികളും ഈ ലോകത്തിൽ നടമാണ് അതിന്റെ എല്ലാം പിൻപില് മനുഷ്യർ അവരവരെ തന്നെ സ്നേഹിക്കുന്നതും പണത്തെ സ്നേഹിക്കുന്നതും തങ്ങളുടെ സുഖ സൗകര്യങ്ങളെ മാത്രം സ്നേഹിക്കുന്നതും കൊണ്ടാണ് ആരെയും കൊന്നൊടുക്കി ആരെയും കവർച്ച ചെയ്ത് ആരെയും നശിപ്പിച്ച് ഏത് വിധത്തിലും അവരനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സ്വന്തം സുഖഭോഗങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ വെട്ടിപ്പിടിക്കുന്ന അനേകര് ഈ അന്ത്യകാലത്തിന്റെ പ്രത്യേകതയാണ് കർത്താവ് ഒരു വനം വിശാചത്രയും ക്രോധത്തോടെ ഇറങ്ങി വന്ന് വിശുദ്ധിയോടെ ജീവി ആഗ്രഹിക്കുന്നവരെ നശിപ്പിക്കുവാനായിട്ട് അനേകരെ ഇളക്കി വിടുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ എത്ര ഭയത്തോടെ ഇത്ര ദൈവകൃപയിൽ ആശ്രയിച്ച് നാം ജീവിക്കണം അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കളെ അവസാനിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം